തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പിക്ക് നിലം തൊടാൻ പറ്റാത്ത ഇടമാണ് സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് തമിഴ്നാടും കേരളവും. കേരളം ബി ജെ പിയെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിലെ പെരിയനക്കൽ പാളയത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിൻ്റെ എണ്ണം കേട്ടാൽ ചിലരെങ്കിലും അന്തം വിടും. ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ ബി ജെ പി തമിഴകം വിടും. അമ്മാതിരിയാണ് തമിഴ് മക്കൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ അവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പെരിയനക്കൽ പാളയത്ത് ലഭിച്ചത്. സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിലെ അഞ്ചു പേരുടെ വോട്ട് പോലും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല. പ്രചാരണ പോസ്റ്ററിൽ വാർഡിലെ 10 ബി ജെ പി നേതാക്കളുടെ പടങ്ങൾ ഉണ്ടെങ്കിലും അവരും പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥിയെ കൈവിട്ടു. ആവേശത്തോടെ കാത്തിരുന്ന ഫലപ്രഖ്യാപനം വന്നപ്പോഴാണ് തൻ്റേതല്ലാത്ത ഒരൊറ്റ വോട്ട് പോലും തനിക്ക് ലഭിച്ചില്ലെന്ന ജനാധിപത്യ പരമാർത്ഥം സ്ഥാനാർത്ഥിക്ക് ബോധ്യപ്പെട്ടത്. സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും ലഭിക്കാത്ത ബി ജെ പി സ്ഥാനാർത്ഥിയെ ട്രോളി പ്രമുഖരടക്കം നിരവധി പേർ രംഗത്തെത്തി. സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിൽ തന്നെ അഞ്ചു പേരുണ്ടായിട്ടും ഒരു വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത്. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങിയ പോസ്റ്ററിൽ 10 ബി ജെ പി പ്രാദേശിക നേതാക്കളുടെ ചിത്രവും അച്ചടിച്ചിരുന്നു. ഇവരും കൂടെ നടന്ന് പിന്നിൽ നിന്ന് കുത്തിയെന്ന് ട്രോളന്മാർ പരിഹസിച്ചു. കോയമ്പത്തൂർ ജില്ലയിലെ പെരിയനക്കൽ പാളയത്ത് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ഡി കാർത്തിക്കിനാണ് വെറും ഒരു വോട്ട് മാത്രം ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി ഡി എം കെയുടെ അരുൾരാജ് 387 വോട്ടുകൾ നേടി വിജയിച്ചു. അണ്ണാ ഡി എം കെയുടെ വൈദ്യലിംഗത്തിന് 196 വോട്ടുകൾ ലഭിച്ചു. മൊത്തം 910 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. ഒരു വോട്ട് മാത്രം ലഭിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. 12,000 ട്വീറ്റുകളാണ് ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തത്. നിരവധി പേരാണ് ബി ജെ പിയെ ട്രോളി രംഗത്തെത്തിയത്. പോസ്റ്ററിൽ 10 നേതാക്കളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെന്നും അവരെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടതായിരുന്നു എന്നും ശിവപ്രസാദ് എന്നയാൾ ട്വീറ്റ് ചെയ്തു. ബി ജെ പിയെ കൈയൊഴിഞ്ഞ് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച വീട്ടിലുള്ള 4 പേരെക്കുറിച്ച് അഭിമാനമുണ്ടെന്ന് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ മീന കന്ദസ്വാമി ട്വീറ്റ് ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും ഒരു വോട്ട്. മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച വീട്ടിലുള്ള 4 പേരെക്കുറിച്ച് അഭിമാനമുണ്ട്, മീന കന്ദസ്വാമി ട്വിറ്ററിൽ കുറിച്ചു. ഇങ്ങനെയാണ് തമിഴ്നാട് ബി ജെ പിയെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് അനുഭാവിയായ അശോക് കുമാർ ട്വീറ്റ് ചെയ്തത്. 6 മുതൽ 9 വരെയാണ് തമിഴ്നാട് ഗ്രാമീണ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഫലസൂചനകളിൽ DMK ബഹുദൂരം മുന്നിലാണ്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.